പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആ മീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ ഈ ആണ്ടിലെ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ വലിയ ചില ചലനങ്ങൾ സൃഷ്ടിക്കുവാനിട വരുത്തട്ടെ എന്ന് ആശിക്കുകയാണ് നാം ഈ നോമ്പ് കാലം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് നോമ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും ഉള്ളിലിങ്ങനെ ഉയർന്നു വരുന്നുണ്ട് നോമ്പ് സത്യത്തിൽ ഒരു വലിയ ചികിത്സയാണ് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ സുഖപ്പെടുത്തുന്ന അതിമനോഹരമായ ഒരു ചികിത്സ നോമ്പ് ഒരു ക്രമപ്പെടലാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മ കാണുമെന്ന് വിചാരിക്കട്ടെ ഇന്ന് വീണ്ടും പറയുന്നു നോമ്പ് ഒരു ഏറ്റവും മനോഹരമായ വിജയകരമായ ചികിത്സയാണ് അത് നമ്മളെ അടിമുതൽ മുടിവരെയും ആപാതചൂഢം സുഖപ്പെടുത്തും ഓർക്കുക ആത്മശരീര മനസ്സുകളുടെ സൗഖ്യത്തിനുള്ള ചികിത്സയാണ് നോമ്പ് പലപ്പോഴും നാം ഒരുപാട് ചികിത്സിക്കപ്പെടുന്നവരാണ് ഇന്ന് ചികിത്സാ സംവിധാനങ്ങൾ വളരെ ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു കൈയുടെ അഞ്ച് വിരലിൽ ഓരോ വിരലിനും സ്പെഷ്യൽ ഡോക്ടറുള്ള കാലമാണ് കണ്ണിന് പ്രത്യേകം ഡോക്ടറുള്ള കാലമാണ് കാതിന് പ്രത്യേകം ഡോക്ടറുള്ള കാലമാണ് അതിനൊക്കെ പ്രത്യേക വൈദ്യശാസ്ത്ര ശാഖകളുമുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു സമ്പൂർണ്ണ ചികിത്സയാണ് നോമ്പ് എന്ന് നാം തിരിച്ചറിയണം നമ്മുടെ ശരീരത്തിന് ചികിത്സ ലഭിക്കുന്നുണ്ട് നോമ്പിലൂടെ ഭക്ഷണം വെടിയുന്നത് ശരീരത്തെ ഒരുപാട് സുഖപ്പെടുത്തും ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള വലിയ ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ രോഗിയാക്കി തീർക്കുന്നത് മനുഷ്യൻ്റെ ഭക്ഷണശീലമാണ് എന്നുവെച്ചാൽ ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നതിനേക്കാൾ എത്രയോ അടങ്ങുന്ന ആളുകളാണ് അതിഭക്ഷണത്താൽ മരിക്കുന്നത് എന്നുവച്ചാൽ ഭൂരിപക്ഷം പേരും തിന്ന് മരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളും നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിലെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൊണ്ട് അല്ലെങ്കിൽ ആസക്തികൾ കൊണ്ട് വന്നു ചേരുന്നതാണ് നാം ആഹാരം കഴിച്ച് നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ് നമ്മളിങ്ങനെ ആസ്വദിച്ചാസ്വദിച്ചാസ്വദിച്ച് ഒരുപാട് രോഗങ്ങൾക്ക് അടിമകളായി തീരുകയാണ് ഇത് വെടിയുമ്പോൾ നമ്മുടെ പല രോഗങ്ങളും നമ്മിൽ നിന്ന് മാറിപ്പോകും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഭക്ഷണം വെടിയുന്നത് ശരീരത്തെ സ്വസ്ഥമാക്കും നമുക്കറിയാം ഒരു എൻജിൻ ഒരു മോട്ടോർ അത് തുടർച്ചയായി പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്നാൽ അത് കേടാകും അത് ചൂടാകുന്നതാണത് കേടാകാൻ കാരണം അതിന് റെസ്റ്റ് കിട്ടുന്നില്ല തുടർച്ചയായി ഒരു മോട്ടോർ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നാൽ അനേകം മണിക്കൂറുകൾ കൊണ്ട് അത് ചൂടായി ചൂടായി ഒടുവിൽ അതിൻ്റെ വേരങ്ങ് കത്തിപ്പോകും അതുകൊണ്ട് അതിനെ ഓഫ് ചെയ്ത് കുറേ സമയം വിശ്രമം കൊടുത്തിട്ട് വീണ്ടും അതിനെ പ്രവർത്തിപ്പിച്ചാൽ തണുത്തിരിക്കുന്ന മോട്ടോർ പുതുമയോടെ പ്രവർത്തിക്കും ഇതുപോലെയാണ് ഒരു ശരീരവും ഇതിനിടയ്ക്ക് ചില വിശ്രമങ്ങൾ കൊടുക്കണം ഇതിലെ ആന്തരിക അവയവങ്ങളെല്ലാം നാം കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കാൻ വേണ്ടി അതികഠിനമായി ജോലി ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ആമാശയം മുതൽ നമ്മുടെ ലിവർ മുതൽ നമ്മുടെ കുടല് അതുപോലെ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ കിഡ്നി എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനാവശ്യമായ വിശ്രമം കിട്ടുന്നില്ലെങ്കിൽ ഓവർലോഡ് വന്നിട്ട് ഈ ശാരീരിക അവയവങ്ങളെല്ലാം അപകടത്തിലാകും അതുപോലെ കഴിക്കുന്ന പല ആഹാരപാനീയങ്ങളും നമ്മുടെ ശരീരത്തിൽ വേണ്ടവണ്ണം ഡൈജസ്റ്റ് ചെയ്യാനോ ഡൈല്യൂട്ട് ചെയ്യാനോ ഈ അവയവങ്ങൾക്ക് ഓവർലോഡ് വരുന്നുണ്ട് കഴിക്കുന്ന ആഹാരങ്ങൾ പലതും വളരെ രുചികരമാണ് പക്ഷേ ശരീരത്തെ അത് കേടുവരുത്തുന്നുണ്ട് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നത് ഒരു വിശ്രമം കൊടുക്കണം ശരീരത്തിന് അപ്പോഴാണ് ഇതിൻ്റെ ക്രമക്കേടുകൾ പലതും മാറുന്നത് ഇന്ന് നാം എന്തു രോഗത്തിനും മരുന്ന് കഴിക്കുന്നവരാണ് പക്ഷെ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ വേഗത്തിൽ രോഗം മാറാൻ എളുപ്പമുള്ള ഒരു വഴിയുണ്ട് വെള്ളം മാത്രം കുടിക്കുക പരിപൂർണമായി വിശ്രമിക്കുക വെള്ളം മാത്രം കുടിക്കുക പരിപൂർണമായി വിശ്രമിക്കുക ശരീരത്തിന് പരിപൂർണ വിശ്രമം കൊടുത്താൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും റെസ്റ്റ് എടുക്കും വെള്ളം മാത്രം കുടിക്കുന്നതുകൊണ്ട് ശരീരത്തിലെ ദഹനപ്രക്രിയ നടത്തുന്ന അവയവങ്ങൾക്ക് ഒരിക്കലും ഓവർലോഡ് വരുന്നില്ല മാത്രമല്ല ശരീരത്തിൽ ആവശ്യമുള്ള ജലാംശം നിലനിൽക്കുകയും ചെയ്യും ഒരു ദിവസമോ രണ്ട് ദിവസമോ ഈ അവസ്ഥയിൽ തുടരാൻ കഴിയുമെങ്കിൽ ഒരുവിധം ഏത് രോഗത്തെയും നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയും പക്ഷേ നമുക്ക് ഒട്ടും വിശ്രമിക്കാൻ നേരമില്ല ആഹാരം കഴിക്കാതിരിക്കുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല അതുകൊണ്ട് നാം ആവോളം ആഹാരം കഴിക്കും ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി അതും വാരി കഴിക്കും പ്രിയപ്പെട്ടവരെ എന്നിട്ട് നാം നെട്ടോട്ടമോടും നാം വീണ്ടും രോഗിയായി തുടരുകയാണ് ഈ മരുന്നുകൾ പലതും രോഗത്തെ അമർത്തി വയ്ക്കുന്നതല്ലാതെ രോഗത്തെ ഇല്ലായ്മ ചെയ്യുന്നില്ല അടുത്ത അവസരത്തിൽ അവ വീണ്ടും പൂർവാധികം ശക്തിയോടെ ഫണം പിരിച്ച് കയറി വരും പ്രിയപ്പെട്ടവരെ അപ്പോൾ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ മനഃപൂർവ്വമായി ഉപവസിക്കാൻ അല്ലെങ്കിൽ ആഹാരം വെടിയാൻ തീരുമാനമെടുക്കണം ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് പോലും ഒരുപാട് രോഗങ്ങളെ ഒഴിവാക്കും ആളുകളിന്ന് ആഹാരം കഴിക്കുന്നത് ശ്വാസം മുട്ടുന്നത് വരെയാണ് ശ്വാസം മുട്ടി ഇനി ഒട്ടുമുള്ളിൽ ചെല്ലില്ലെന്ന് ഉറപ്പാകുമ്പോഴാണ് ആളുകൾ ആഹാരം കഴിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്തു വലിയ തിന്മയാണ് നാം ചെയ്യുന്നത് ആഹാരം കഴിക്കുമ്പോൾ എപ്പോഴും അരവയറെ കഴിക്കാവൂ എന്നും ബാക്കി ഭാഗം ബാക്കി കിടക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്നും നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല പക്ഷേ നമ്മുടെ ആളുകളങ്ങ് ആവോളം അന്നനാളത്തിൻ്റെ അറ്റം വരെ മുകളിൽ മുട്ടുന്നത് വരെ ഇനി ഒന്നും അകത്ത് ചെല്ലില്ലെന്ന് ഉറപ്പാകുന്നത് വരെ കഴിക്കുന്നവരുണ്ട് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരുതരം രോഗമാണ് പ്രിയപ്പെട്ടവര് ചില ആളുകളുണ്ട് നല്ല ആഹാരം കണ്ടാൽ ആവശ്യത്തിന് ഉള്ളതിലധികവും അതിൽ അപ്പുറവും വാരി അങ്ങ് തിന്ന് കൊള്ളാവുന്നിടത്തോളം എല്ലാം അകത്താക്കിയിട്ട് മാറി നിന്ന് ഛർദ്ദിച്ച് കളയും സത്യത്തിൽ അത് എന്തോ ഒരു മാനസിക വൈകല്യമാണ് ആവശ്യത്തിനുള്ളത് ആഹരിച്ചാൽ പോലെ പ്രിയപ്പെട്ടവരെ ആഹാരത്തിൻ്റെ അളവ് നിയന്ത്രിക്കുകയും കുറയ്ക്കുകയും ചെയ്താൽ പോലും നമുക്ക് ഒരുപാട് രോഗങ്ങളെ മറികടക്കാൻ പറ്റും അപ്പോൾ നോമ്പൊരു ചികിത്സയാണ് ഈ നോമ്പിൽ പൂർവ്വകാലത്തൊക്കെ മൂന്ന് വരെ ഉപവാസമായിരുന്നു പ്രഭാതം മുതൽ ആളുകൾ ഒരുപക്ഷെ വെള്ളം പോലും കുടിക്കാതെയാണ് ഇരിക്കുന്നത് കുമ്പിട്ട് നമസ്കരിക്കും ആ കൂട്ടത്തിൽ അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ മസിലുകളും എല്ലാ ജോയിൻസും പ്രവർത്തിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ശരീരം രോഗഗ്രസ്തമാകുന്നത് അതിന് ചലനമില്ലാത്തത് കൊണ്ടാണ് ആരും ഒരു കാര്യത്തിലും റിസ്ക് എടുക്കാൻ തയ്യാറല്ല എക്സർസൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്നിപ്പോൾ ഏറ്റവും നല്ല എക്സർസൈസ് ആയിട്ട് ആളുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത് നടക്കുക എന്നുള്ളതാണ് നടക്കുന്നത് കൊണ്ട് ഹാർട്ട് ബീറ്റ് കൂടും ശരീരത്തിൽ ചില മസിൽസൊക്കെ പ്രവർത്തിക്കും പക്ഷേ ശരീരത്തിലെ എല്ലാ ജോയിൻസും എല്ലാ മസിൽസും പ്രവർത്തിക്കാൻ നടപ്പ് ഒരിക്കലും ഒരു എക്സർസൈസായി തരുന്നില്ല ശരീരത്തിൻ്റെ അടി മുതൽ മുടി വരെ എല്ലാ ജോയിൻസും എല്ലാ മസിൽസും നിശ്ചിത അളവിൽ ചലിപ്പിക്കുന്നതാണ് ശരിക്കും യഥാർത്ഥമായ എക്സർസൈസ് അത് ശരീരത്തെ ശക്തീകരിക്കും മത്സ് മസിൽസിനെ കുറെ കൂടെ സ്ട്രെങ്തൻ ചെയ്യും അതുപോലെ ജോയിൻസിൽ വരുന്ന ഡെപ്പോസിറ്റുകളെ ഇല്ലായ്മ ചെയ്യും അതിനാൽ ഒരുപാട് രോഗങ്ങൾ ഒഴിഞ്ഞു പോകും അതിന് സമയം കണ്ടെത്തണം അതിന് കുറച്ച് റിസ്ക് എടുക്കണം കുറച്ച് വേദന സഹിക്കണം നമ്മുടെ ആളുകൾ എല്ലാവരും സുഖിമാന്മാരും ആനന്ദം അന്വേഷിക്കുന്നവരുമായതുകൊണ്ട് ഇതിനൊന്നും താല്പര്യമില്ല വേദന വന്നാൽ എത്ര മരുന്ന് വേണേലും കഴിക്കാം പക്ഷേ എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ നമ്മളെ രോഗികളാക്കുന്നത് വേറാരുമല്ല നമ്മളും നമ്മുടെ ജീവിത ശൈലികളുമാണ് നമുക്ക് അങ്ങനെ നമ്മുടെ ശരീരത്തെ എല്ലാ ദിവസവും നിശ്ചിത സമയമെടുത്ത് എക്സസൈസിലൂടെ രൂപപ്പെടുത്താനും ആരോഗ്യമുള്ളതാക്കാനും കഴിയണം നോമ്പുകാലത്ത് കുമ്പിട്ട് നമസ്കരിക്കുമ്പോൾ ശിരസ് മുതൽ പാദം വരെ ശരീരത്തിലെ എല്ലാ നാടീജരമ്പുകളും വലിയുകയും അതുപോലെ തന്നെ എല്ലാ മസിൽസും പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ശരീരത്തിലെ എല്ലാ ജോയിൻസും മടങ്ങുകയും നിവരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്പൂർണ്ണ എക്സർസൈസാണ് പിതാക്കന്മാർ ക്രോഡീകരിച്ചു തന്നിരിക്കുന്ന കുമ്പിട്ട് നമസ്കാരമെന്ന് നാം മനസ്സിലാക്കണം ഉച്ച നമസ്കാരത്തിന് ശേഷം നാൽപ്പത് പ്രാവശ്യം ആവർത്തിച്ച് കുമ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവര് ശരീരത്തിലെ എല്ലാ ദുർമേധസ്സുകളും ഒഴിഞ്ഞു പോവുകയാണ് കെട്ടിക്കിടക്കുന്നതായ എല്ലാ ദുർമേധസ്സുകളും വിനിയോഗിക്കപ്പെടുകയാണ് അങ്ങനെ ഭക്ഷണപാനീയങ്ങൾ നിയന്ത്രിക്കുമ്പോൾ തന്നെ ശരീരത്തിന് ആവശ്യമായ ചലനവും എക്സർസൈസും കിട്ടുന്നത് കൊണ്ട് നോമ്പ് ശാരീരിക ചികിത്സയായി സൗഖ്യമായി മാറുകയാണ് ഈ അൻപത് നാൾ ഔവണ്ണം നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തുമെങ്കിൽ ഒരുപാട് രോഗങ്ങളോട് നമുക്ക് പടപുരുതി ജയിക്കാൻ കഴിയും നടുവിൻ്റെ ഡിസ്ക് തന്നെ കിടക്കുന്നവരും സ്പൈനൽ കോഡിന് തകരാറുള്ളവരും ഒന്നും സാഹസം കാണിക്കാൻ ശ്രമിക്കരുത് ഒരു അച്ഛൻ ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ കുമ്പിട്ട് എന്ന് പറഞ്ഞ് അവരുടെ ഡിസ്ക് വീണ്ടും തന്നെ കിടപ്പിലായാൽ എന്നെ കുറ്റപ്പെടുത്തരുത് നടുവിന് തകരാറുള്ളവർ ഇതിൽ നിന്ന് വേറെ മാർഗം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ പറഞ്ഞതാണ് രുചികരമായത് ഏതും മാരകമാണ് മരണം കൊണ്ടുവരുന്നതാണ് സുഖം പകരുന്നത് ഏതും അപകടകരമാണ് അപ്പോൾ രുചിയും സുഖവുമാണ് നമ്മെ കുഴപ്പത്തിലാക്കുന്നത് സുഖം ആരും എക്സർസൈസ് ചെയ്യില്ല കാരണം അത് ബുദ്ധിമുട്ടാണ് രുചി ഓർത്തിട്ട് ആരും ആഹാരം വെടിയില്ല അത് നമുക്ക് സാധ്യമല്ല അപ്പോൾ രുചിയും സുഖവുമാണ് ഒരാളെ കുഴപ്പത്തിലാക്കുന്ന രണ്ട് സംഗതികൾ ഇതിന് രണ്ടിനും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് നോമ്പ് അപ്പോൾ നമ്മുടെ ശരീരത്തെ പരിപൂർണമായ സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ നോമ്പ് ഉപകരിക്കും അതുകൊണ്ട് ശാരീരിക സുഖം നൽകുന്നതാണ് നോമ്പ് ഒരു ചികിത്സയാണ് നോമ്പ് എന്നാണ് അച്ഛൻ പറഞ്ഞു തുടങ്ങിയത് വീണ്ടും മനസ്സിന് സുഖം പകരുന്നതാകണം നോമ്പ് മാനസികമായി ഒരുപാട് ആളുകളെയും നാളുകളിൽ സംഘർഷഭരിതരായി ജീവിക്കുകയാണ് ദുർവികാരങ്ങളെ വെടിയുന്നത് മനസ്സിന് സുഖം പകരും ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് ദുർവികാരങ്ങളെയും വെടിയേണ്ടതാകുന്നു എങ്കിലേ നോമ്പ് നോമ്പാകുന്നുള്ളൂ എന്നൊരു പ്രാർത്ഥനയുണ്ട് അപ്പോൾ ഞാൻ അറിയണം എൻ്റെ ഉള്ളിലെ അശുദ്ധ വികാരങ്ങളെ വിചാരങ്ങളെ ഒക്കെ ഞാൻ പുറത്തു കളയണം ഇന്ന് ആളുകൾ നിഗൂഢമായി ധ്യാനിക്കുന്നത് മനസ്സിന് സുഖം പകരുന്നവയാണ് ആദ്യം പറഞ്ഞല്ലോ സുഖങ്ങളെല്ലാം അപകടത്തിലാണ് അവസാനിക്കുക മനസ്സിന് സുഖം പകരുന്ന ധ്യാനങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന ധ്യാനങ്ങൾ അപ്പം മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങൾ ചിന്തകൾ ഇതെല്ലാം മനുഷ്യനെ വല്ലാതെ രോഗിയാക്കി തീർക്കുന്നുണ്ട് മനസ്സിൻ്റെ ചിന്തകളാണ് മനസ്സിൻ്റെ ശുദ്ധാശുദ്ധങ്ങളെ നിയ നിർണയിക്കുന്നത് കാമവികാരങ്ങളെ ജ്വലിപ്പിക്കുന്ന ധ്യാനങ്ങളാണ് പുറത്താരും കാണാത്തത് കൊണ്ട് വളരെ മാന്യരായിരിക്കുന്ന പലരുടെയും ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് മനസ്സിനെ അങ്ങ് ശുദ്ധമാക്കണം അരുതാത്ത ധ്യാനങ്ങളെയെല്ലാം പുറത്തു കളഞ്ഞിട്ട് ദൈവവചനത്തെ ധ്യാനിക്കണം ദൈവകൃപകളെ ധ്യാനിക്കണം ദൈവ നടത്തിപ്പിനെ ധ്യാനിക്കണം ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കണം അതിൽ നമ്മുടെ മനസ്സ് ആനന്ദം കൊള്ളണം അപ്പോൾ മനസ്സ് സുഖപ്പെടും അശുദ്ധമായ മറ്റെല്ലാ വികാരങ്ങളെയും വിചാരങ്ങളെയും പുറത്തു നിർത്തിയിട്ട് ദൈവത്തെയും ദൈവസ്നേഹത്തെയും സ്നേഹത്തെയും ധ്യാനിക്കുന്നിടം വരെ നമ്മൾ എത്തുമ്പോഴാണ് നോമ്പുകാലം നമുക്ക് മനസ്സുഖം തരുന്നത് അതുപോലെ തന്നെയാണ് മനസ്സിൽ പലരും സൂക്ഷിച്ചു വെച്ച് ചുമന്നുകൊണ്ട് നടക്കുന്ന വൈരാഗ്യം അത് ആരോടുമാകാം ഒരുപക്ഷെ ഭർത്താവിനോട് ഭാര്യയ്ക്കോ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ മാതാപിതാക്കളോട് മക്കൾക്കോ മക്കൾക്ക് മാതാപിതാക്കളോടോ അമ്മാവിയമ്മയ്ക്ക് മരുമക്കളോടോ മരുമക്കൾക്ക് അമ്മാവിയമ്മയോടോ ഒക്കെ ആകാം അല്ലെങ്കിൽ കൂടപ്പുറപ്പിനോട് സതീർഥ്യനോട് കൂടെ ജോലി ചെയ്യുന്നയാളോട് തൻ്റെ അവസരം നിഷേധിച്ചയാളോട് തന്നെ ഉപദ്രവിച്ചു എന്ന് താൻ തെറ്റിദ്ധരിച്ചിരിക്കുന്ന മറ്റൊരാളോട് വൈരാഗ്യവും വെറുപ്പും ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് മനസുഖം കിട്ടില്ല ഉള്ള് നിറച്ചും ഇത് മാത്രമായിരിക്കും പകയുടെ പുകയുന്ന കനലാണ് അവരുടെ ഉള്ള് നിറയെ പ്രിയപ്പെട്ടവരെ അവർക്ക് അതിൽ നിന്ന് ഒരു വിടുതൽ കിട്ടണം അതിനുള്ള മാർഗമെന്താ ക്ഷമിക്കുക തീർത്തും ക്ഷമിക്കുക മനസ്സിലുള്ളതായ എല്ലാ വികാരങ്ങളും വിട്ടുകളഞ്ഞിട്ട് ക്ഷമിക്കുക പക്ഷേ ഇവിടെ ഒരു സംഗതിയുണ്ട് മുൻപ് പറഞ്ഞതാണ് നിങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ടുണ്ടോ എന്നറിയില്ല ഒരാളോട് ആത്മാർത്ഥമായി ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ ആ ആളെ സ്നേഹിക്കാൻ കഴിയണം സ്നേഹിക്കാൻ കഴിയാത്ത ഒരാളോടും ക്ഷമിക്കാൻ കഴിയില്ല അപ്പോൾ ക്ഷമയ്ക്ക് പിന്നിൽ സ്നേഹമുണ്ട് വൈരാഗ്യമുള്ള ഒരാളോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല വെറുപ്പുള്ള ഒരാളോടും നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല പക തോന്നുന്ന ഒരാളോടും ക്ഷമിക്കാൻ പറ്റില്ല സ്നേഹം തോന്നുന്ന ഒരാളോട് ക്ഷമിക്കാൻ പറ്റും മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ ക്ഷമിക്കാൻ കാരണം മക്കളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഭാര്യയോട് സ്നേഹമുള്ളൊരു ഭർത്താവിന് അവൾ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ പറ്റും ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു ഭാര്യയ്ക്ക് അവൻ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ പറ്റും സ്നേഹമുള്ളവർ ഉള്ളിടത്ത് മാത്രമേ ക്ഷമ സാധ്യമാകുന്നുള്ളൂ അപ്പോഴാണ് മനസ്സ് ശാന്തമാകുന്നതും മനസ്സ് സൗഖ്യപ്പെടുന്നതും ക്ഷമിക്കപ്പെടാത്ത മനസ്സ് ഒരിക്കലും സൗഖ്യം കണ്ടെത്തുന്നില്ല ഈ നോമ്പ് കാലം ക്ഷമാപൂർവമായ നിലപാടുകളിലൂടെ സൗഖ്യം കണ്ടെത്തുന്ന മനസ്സിന് സൗഖ്യം കണ്ടെത്തുന്ന നാളുകളാകണം അതാണ് നോമ്പ് ചികിത്സയാണ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് സംഭവിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ചില ആളുകളോടുള്ള പിണക്കം സ്നേഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ക്ഷമിക്കാൻ പറ്റാത്തത് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പിണക്കം മാറാത്തത് പിണക്കമൊരു പാപമൊന്നുമല്ലെന്നാണ് പലരും ഇപ്പോൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് പിണക്കമൊരു മാരകമായ പാപമാണ് പ്രിയപ്പെട്ടവർ ഇണങ്ങാൻ കഴിയാത്തതാണല്ലോ പിണക്കം മിണ്ടുന്നില്ല പരസ്പരം ഒരു ഇഷ്ടവും തോന്നുന്നില്ല ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഒരു ഇഞ്ച് പോലും താഴാനും തയ്യാറല്ല പിണങ്ങിയിരിക്കുകയാണ് അതിന് എത്ര നാളുകൾ വേണമെങ്കിലും പിണങ്ങിയിരിക്കും ആഴ്ചകളോളം മാസങ്ങളോളം വർഷങ്ങളോളം എന്നിട്ട് സ്വയം ഇരുന്ന് നീതീകരിക്കും താൻ ആരോടാണോ പിണങ്ങിയിരിക്കുന്നത് ആ ആളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും രഹസ്യമായും പരസ്യമായും ആന്തരികമായും ഭൗതികമായും കുറ്റപ്പെടുത്തും ശരിക്കും നരകമല്ലേ അപ്പോൾ ഒരാളുടെ മനസ്സ് പ്രിയപ്പെട്ടവരെ അവിടെയാണ് ക്ഷമയിലൂടെ നാം ഒരു പരിപൂർണത കണ്ടെത്തേണ്ടിയിരിക്കുന്നത് വീണ്ടും പ്രിയപ്പെട്ടവരെ അഹങ്കാരം ഒരാളുടെ ഉള്ളിൽ ഒരുപാട് ഓളങ്ങളെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് മറ്റൊരാളെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ എല്ലാവരും എൻ്റെ കീഴിലിരിക്കണം എന്നൊരു ചിന്ത എല്ലാവരെയും അടക്കി ഭരിക്കണം എന്നൊരു ചിന്ത എല്ലാവരും എൻ്റെ നിയന്ത്രണത്തിൽ ഇരിക്കണം എന്നൊരു ചിന്ത അതങ്ങനെ ആകുന്നില്ല എന്ന് കാണുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത അതിൽ നിന്ന് ഉടലെടുക്കുന്നതായ ഭയാനകമായ നിലപാടുകൾ പ്രിയപ്പെട്ടവർ ഇതൊക്കെ മാറ്റി ഒരാൾ സ്വച്ഛനായി താണു താഴെ ഇറങ്ങി നിൽക്കേണ്ട ഒരവസ്ഥയാണ് നോമ്പ് അപ്പോൾ നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മനശാന്തി കിട്ടും ഈ മനശാന്തി തന്നെയാണ് മനസുഖം എന്ന് പറയുന്നത് വെറുപ്പില്ല വിദ്വേഷമില്ല വൈരമില്ല പകയില്ല അസൂയയില്ല അഹങ്കാരവുമില്ല ഒരു വിധത്തിലുള്ളതായ പിണക്കവുമില്ലാത്ത സ്വച്ഛമായ ഒരവസ്ഥ അപ്പോഴാണ് സുഖപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ വീണ്ടും പ്രിയപ്പെട്ടവരെ എല്ലാവരോടും ക്ഷമിക്കുന്നതും ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കുന്നതും രമ്യതപ്പെടേണ്ടവരോട് രമ്യതപ്പെടുന്നതും ദൈവം മുമ്പിൽ യഥാസ്ഥാനപ്പെടുന്നതുമാകണം നോമ്പ് അതാണ് നോമ്പ് ചികിത്സയാണെന്ന് പറയാൻ കാരണം അപ്പോഴാണ് നോമ്പ് നമ്മുടെ ജീവിതത്തെ സൗഖ്യപ്പെടുത്തുന്നത് വീണ്ടും ആത്മാവിൽ ഒരുപാട് ആളുകൾ ഈ നാളുകളിൽ രോഗികളാണ് ശരീരത്തിലെ രോഗവും മനസ്സിലെ രോഗവും അവിടെ നിൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് സുഖപ്പെടുമ്പോൾ തന്നെ ചിലർ ആത്മരോഗികളാണ് ആത്മാരോഗികളല്ല ആത്മാവിൽ രോഗികളാണ് പ്രാർത്ഥനയും ആരാധനയും ദൈവാഭിമുഖ്യവും ഒരാളെ ആത്മാവിൽ സുഖപ്പെടുത്തും നമ്മുടെ ആത്മാവിനെ രോഗിയാക്കി തീർക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് ദൈവം ജീവനാണ് ദൈവം നിത്യജീവനാണ് ദൈവബന്ധത്തിലിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലെ ഏത് സംഗതികൾക്കും ദൈവം പരിഹാരകനാണ് ദൈവബന്ധത്തിലിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമുണ്ട് ദൈവബന്ധത്തിലിരിക്കുന്ന ഒരാൾ ജീവനും പ്രകാശവും ഉള്ള വ്യക്തിയായതുകൊണ്ട് ആ ജീവിതത്തിൽ പ്രത്യാശയുണ്ട് ദൈവബന്ധം പിരിഞ്ഞിരിക്കുന്ന ഒരാൾ തത്വത്തിൽ ഇരുട്ടിലാണ് മരണത്തിലാണ് നിരാശയിലാണ് ആത്മാവിനെ ബാധിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു രോഗമാണ് നിരാശ ഒന്നിനെക്കുറിച്ചും പ്രത്യാശയില്ല പ്രതീക്ഷയില്ല ഇന്ന് ഒരുപാട് ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ നിരാശയാണ് ദൈവബന്ധത്തിൽ ദൈവബന്ധത്തിലിരിക്കാത്തതിൻ്റെ തകരാറാണ് എന്തിനും ഏതിനും എവിടെയും എപ്പോഴും നെഗറ്റീവായത് മാത്രം കാണുക എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുക ചിന്തപ്പെടുക ഇതൊക്കെ ദൈവത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കുകയോ ദൈവത്തെ സ്വീകരിക്കുകയോ ദൈവത്തെ ആരാധിക്കുകയോ ചെയ്യാത്തതിൽ നിന്ന് ഉടലെടുക്കുന്ന ക്രമക്കേടുകളാണ് ഈ നിരാശ മാറണമെങ്കിൽ പ്രത്യാശ വരണമെങ്കിൽ ദൈവത്തിൽ ഒന്നാകണം അപ്പോൾ ഈ നോമ്പുകാലം കൂടുതൽ ദൈവാന്വേഷണത്തിൻ്റെയും വേദപഠനത്തിൻ്റെയും ദൈവ ആരാധനയുടെയും ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടലിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ അന്തരീക്ഷങ്ങളായി മാറണം അങ്ങനെ നല്ല ദൈവബന്ധത്തിൽ ഞാൻ എത്തിപ്പെടുമ്പോൾ പതുക്കെ പതുക്കെ എന്നിൽ ഇരുട്ട് മാറിപ്പോകും അവിടെ വെളിച്ചം കയറി വരും അവിടെ ജീവൻ തുടിപ്പായി അത് ചലനമായി എന്നിൽ ആളിപ്പടരും അപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യാശ കയറി വരും എൻ്റെ കണ്ണിന് തിളക്കമുണ്ടാകും എൻ്റെ മുഖത്തിന് പ്രകാശമുണ്ടാകും നിരാശ തീർത്തും മാറിയിട്ട് അന്തർമുഖരായിരിക്കുന്ന ആളുകൾ മറ്റുള്ളവരിലേക്ക് തന്നെ തന്നെ പ്രകാശിപ്പിക്കത്തക്കവണ്ണം അവസ്ഥയിലേക്ക് മാറും അതിന് കഴിയണമെങ്കിൽ ദൈവബന്ധം പുനഃസ്ഥാപിക്കപ്പെടണം ദൈവബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രത്യാശയിലേക്കാണ് മനുഷ്യനെ അത് നടത്തുന്നത് പ്രിയപ്പെട്ടവരെ ഒരാൾ ദൈവാഭിമുഖം നിൽക്കുമ്പോഴാണ് അയാൾ അയാളെ തന്നെ കണ്ടെത്തുന്നത് ഇങ്ങനെ മനസ്സിലാക്കുക ഞാൻ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാണ് ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ദൈവം മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എന്നെ കണ്ടെത്തും എന്നുവെച്ചാൽ എൻ്റെ പിഴവുകളും എൻ്റെ കുറവുകളും എൻ്റെ വൈകല്യങ്ങളും എൻ്റെ വൈകൃതങ്ങളും എൻ്റെ ക്രമക്കേടുകളും ഒക്കെ ഞാൻ കണ്ടുമുട്ടുന്നത് ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ് വെച്ചാൽ അവൻ പ്രകാശമാണ് പ്രകാശത്തിൽ നിൽക്കുമ്പോഴാണ് ഒരാൾ അയാളെ ശരിക്കും കാണുന്നത് മുറിയിൽ നിലക്കണ്ണാടി ഉണ്ടെങ്കിലും മുറിയിൽ ഇരുട്ടാണെങ്കിൽ കണ്ണാടിയിൽ നോക്കിയാൽ ഒന്നും കാണില്ല കണ്ണാടിക്ക് മുമ്പിൽ എത്ര മണിക്കൂർ നിന്നാലും ഇരുട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ തൻ്റെ പ്രതിച്ഛായ കാണാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ വെളിച്ചമുള്ളിടത്താണ് ഒരാൾക്ക് തന്നെ തന്നെ കാണാൻ കഴിയുക യഥാർത്ഥ വെളിച്ചവും ദർപ്പണവുമാണ് ദൈവം അപ്പോൾ ദൈവാഭിമുഖം ഞാൻ നിൽക്കുമ്പോഴാണ് ഞാൻ എന്നെ കണ്ടെത്തുന്നത് അപ്പോഴാണ് ഞാൻ എൻ്റെ കുറവുകളും എൻ്റെ വൈകല്യങ്ങളും എൻ്റെ കഴിവുകളും എൻ്റെ പുഴ്ച്ചകളും ഒക്കെ കണ്ടെത്തുന്നത് ദൈവത്തെ കണ്ടെത്തുക എന്ന് വെച്ചാൽ ഞാൻ എന്നെ കണ്ടെത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം ഈ കണ്ടെത്തൽ ദൈവത്തെ കണ്ടെത്താനും കൂടെ എന്നെ ശക്തീകരിക്കുന്നുണ്ട് രണ്ട് കണ്ടെത്തലുകളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ധന്യത കൈവരുത്തുന്നത് ഒന്ന് താരാരാണെന്നും എന്താണെന്നും കണ്ടെത്തുക രണ്ട് ദൈവത്തെ കണ്ടെത്തുക സ്വയം കണ്ടെത്താൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ വൈകാതെ കണ്ടെത്താൻ കഴിയും സ്വയം കണ്ടെത്താത്ത ഒരു വ്യക്തിക്കും ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഇത് രണ്ടും സാധ്യമാകും പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരുപാട് ആളുകൾ ദൈവനാമത്തിലൊക്കെ പലതും ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നോളം അവർ അവരെയോ ദൈവത്തെയോ കണ്ടിട്ടില്ല കാരണം അവർ ചെയ്തു കൂട്ടുന്ന പലതും അവരുടെ ജീവിതത്തിലെ പാപങ്ങളെ പെരുപ്പിക്കുന്നതും മറ്റുള്ളവരെ അസഹ്യപ്പെടുത്തുന്നതുമായ കാര്യങ്ങളാണ് ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ദൈവനാമ മഹത്വത്തിനുള്ളത് മാത്രമായിരിക്കും ദൈവത്തെ കണ്ടുമുട്ടിയൊരു വ്യക്തി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ദൈവനാമ മഹത്വത്തിനുള്ളത് മാത്രമായിരിക്കും ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു വ്യക്തി എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവനാമ ദൈവനാമമഹത്വത്തിനുള്ളത് മാത്രമായിരിക്കും അത് സ്വയം ബോധ്യപ്പെട്ടതിൽ നിന്ന് ഉളവായി വരുന്നതാണ് ഒരു മനുഷ്യന് താൻ പാപിയാണെന്ന് ബോധ്യപ്പെടുന്നത് ദൈവമാകുന്ന വെളിച്ചത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ ബോധ്യപ്പെടലൊക്കെ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ് സത്യത്തിൽ ഒരാൾ സുഖപ്പെടുന്നത് ദൈവത്തിൽ ഒന്നാകുമ്പോഴാണ് സൗഖ്യം പൂർണ്ണമാകുന്നത് അപ്പോൾ ശാരീരിക സൗഖ്യവും മാനസിക സൗഖ്യവും ആത്മീക സൗഖ്യവും തരുന്നതാണ് നോമ്പ് നമ്മുടെ ഭക്ഷണപാനീയങ്ങളിലുള്ള ക്രമപ്പെടുത്തലുകളിലൂടെ ശരീരത്തെ പരുമപ്പെടുത്തുന്നതിലൂടെ നാം ശാരീരിക സുഖം പ്രാപിക്കുന്നുവെങ്കിൽ മനസ്സിലെ മലിന പുറത്തു കളഞ്ഞ് ആധ്യാത്മിക ധ്യാനത്തിലൂടെ പോസിറ്റീവ് എനർജിയിലൂടെ പരസ്പരമുള്ള ക്ഷമയിലൂടെ ക്ഷമ ചോദിക്കലിലൂടെ നമ്മുടെ ബന്ധങ്ങളെ സുദൃഢവും മനോഹരവും സുഗമവുമാക്കുന്നതിലൂടെ നാം മനസുഖം കണ്ടെത്തുന്നുവെങ്കിൽ ദൈവത്തോടുള്ള നിരന്തര ബന്ധത്തിലൂടെ ദൈവ അന്വേഷണത്തിലൂടെ ദൈവ ആരാധനയിലൂടെ ദൈവാഭിമുഖ്യത്തിലൂടെ ദൈവവുമായിട്ടുള്ള ഒന്നാകളിലൂടെ നാം പ്രകാശത്തിലെത്തുകയും ജീവൻ തുടിക്കുന്നവരാവുകയും നിരാശ മാറുകയും പ്രത്യാശ കൊണ്ടു നിറയുകയും ചെയ്യുമ്പോൾ നാം ആത്മസുഖം പ്രാപിക്കുകയാണ് ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നോമ്പിൽ സംഭവിക്കേണ്ടത് ഇനിയും നോമ്പ് ഏത് പ്രലോഭനങ്ങളെയും കീഴടക്കാൻ നമ്മെ ശക്തരാക്കും പ്രലോഭനങ്ങളാണല്ലോ മനുഷ്യന് കുഴപ്പത്തിലാക്കുന്നത് യേശുക്രിസ്തുവിനെ പ്രലോഭകൻ അടുത്തു വന്ന് ത്രിവിധ പരീക്ഷകൾക്ക് വിധേയപ്പെടുത്തി മൂന്നും അവൻ നിസ്സാരമായി നേരിട്ട് വിജയിച്ചു നോമ്പ് ഒരാളെ പ്രലോഭനങ്ങളെ മറികടക്കാൻ പ്രാപ്തനാക്കും പ്രാപ്തയാക്കും ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇത് മൂന്നുമാണല്ലോ ഒരു മനുഷ്യനെ കുഴപ്പത്തിലാക്കുന്നത് പ്രലോഭനങ്ങൾ ജഡമോഹത്തെ കീഴടക്കാനും കൺമോഹത്തെ കീഴടക്കാനും പ്രതാപം എന്ന ആ മോഹത്തെ കീഴടക്കാനുമൊക്കെ ഈ നോമ്പ് നമ്മെ സഹായിക്കും നമ്മുടെ ജീവിതത്തെ പരിപൂർണമായും ചികിത്സിച്ചു സുഖപ്പെടുത്താനുള്ള ഒരു നല്ല സന്ദർഭമാണ് നോമ്പ് എന്ന് നാം തിരിച്ചറിയണം അത് സംബന്ധിച്ച് കൂടുതൽ ചിന്തകൾ തുടർന്ന് നിങ്ങളോട് പങ്കിട്ട് കൊള്ളാം പ്രിയപ്പെട്ടവരെ സമയത്തിൻ്റെ പരിധി ഇവിടെ തീരുന്നതുകൊണ്ട് ഈ സന്ദേശവും ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ നോമ്പ് നല്ല ചികിത്സയാണെന്ന് ഇന്ന് അവിടുന്ന് ഞങ്ങൾ കേൾപ്പിച്ചല്ലോ ആത്മശരീര മനസ്സുകളുടെ സമ്പൂർണ്ണ സൗഖ്യത്തിന് കാരണമായി തീരുന്ന സമ്പൂർണ്ണ ചികിത്സയാണ് നോമ്പ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ സത്യമായിട്ടും ദൈവമേ ഞങ്ങൾ രോഗികളാണ് ശാരീരികമായും മാനസികമായും ആത്മീയമായും രോഗികളാണ് പരിപൂർണ സൗഖ്യം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണം ഈ നോമ്പ് കാലത്ത് ഞങ്ങളെ തന്നെ യഥാസ്ഥാനപ്പെടുത്തുവാനും ഞങ്ങൾ പരിപൂർണ സൗഖ്യം പ്രാപിപ്പാനും സൗഖ്യദായകനായ നിന്നിലേക്ക് ഞങ്ങളെ ഒന്നിപ്പിക്കുവാനും ഈ നോമ്പുകാലം ഞങ്ങൾക്ക് സഹായകമാകണം തമ്പുരാനിയെ ഞങ്ങൾ നിന്നിലും നീ ഞങ്ങളിലും ഒന്നാകുന്നതാകട്ടെ നോമ്പിൻ്റെ പരിപൂർണത അവണ്ണം ഞങ്ങളെ തൃപ്തിപ്പെടുത്തുവാനും സൗഖ്യപ്പെടുത്തുവാനും തിരുവള്ളം തോന്നണമെന്ന് വിനയപ്പെടുത്തി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആ